നമസ്കാരം. കേരളത്തിലെ സഖാക്കന്മാർ കേരളത്തിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അണികളും നാട്ടിലെ സഖാക്കളും ഒരേപോലെ തന്നെ. എന്നാൽ ബി ജെ പി നേതൃത്വം നരേന്ദ്രമോദിയും ജനങ്ങൾക്കായി ഭാരതത്തിനായി പോരാടുന്നു. എന്തായാലും കേരളത്തിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതിലൊന്ന് തീർത്തും നമുക്ക് അഭിമാനകരമാണ്. കാരണം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ സംവദിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് മുതിർന്ന നേതാവായ എ പി അബ്ദുള്ളക്കുട്ടി. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഈ വാർത്തയാണ്. കേരളത്തിൽ നമുക്ക് അധികാരമില്ല, എന്ത് പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കും എന്നായിരുന്നു ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകൻ നരേന്ദ്രമോദിയോട് ചോദിച്ചത്. എന്നാൽ ഇതിന് വ്യക്തമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. കേന്ദ്ര പദ്ധതി പ്രകാരം കേരളത്തിൽ 2 ലക്ഷം ആളുകൾക്ക് വീട് ലഭിച്ചിട്ടുണ്ട്. 25,000 കോടി മുദ്രാ ബാങ്ക് ലോൺ കേരളത്തിൽ നൽകിയിട്ടുണ്ട്. 5 ലക്ഷം സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. വിവരങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ തിരക്കിയാൽ മതിയാവും. ഇതുകൂടാതെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിച്ച പദ്ധതികളുടെ പൂർണ്ണ വിവരം പ്രവർത്തകരോട് പങ്കുവച്ച പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിച്ചാൽ മാത്രം മതി, അവർ ഒപ്പമുണ്ടാകുമെന്നും പ്രവർത്തകനെ ഉപദേശിച്ചു. പി അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇന്ന് നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ കേരളത്തിലെ കാര്യകർത്താക്കളോട് സംസാരിക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു കാര്യകർത്താവ് ചോദിച്ചു, കേരളത്തിൽ നമുക്ക് അധികാരമില്ല, എന്ത് പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കും? മോദിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, കേരളത്തിൽ 2 ലക്ഷം വീടുകൾ 4 വർഷം കൊണ്ട് പണിതിട്ടുണ്ട്, വിവരങ്ങൾ ലഭ്യമാണ്. 25,000 കോടി മുദ്രാ ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, ബാങ്കുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കും. 25 ലക്ഷം കക്കൂസുകൾ പണിതിട്ടുണ്ട്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കണക്കുകൾ ലഭിക്കും. 5 ലക്ഷം സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഗ്യാസ് ഏജൻസിയിൽ തിരക്കിയാൽ വിവരങ്ങൾ ലഭിക്കും. 90,000 കുടുംബങ്ങൾക്ക് സൗജന്യ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ 1,000 റൂറൽ റോഡുകൾ, 19 നാഷണൽ ഹൈവേ പ്രൊജക്റ്റുകൾ. കേരളത്തിൽ മാത്രം ചെയ്ത ഇത്രയും കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിച്ചാൽ മാത്രം മതി ജനങ്ങൾ ഒപ്പമുണ്ടാവാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം തന്നെ തീർത്തും ദുഃഖകരമായ ഒരു കാര്യം ഇവിടെ നിന്നുണ്ട്. CPM നേതാക്കൾ രാജ്യത്തെ സേവിച്ച സൈനികരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് കേന്ദ്ര രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അത്. ഈ സംസ്കാരം കേരളത്തിൽ വളർന്നുവരുന്നെന്നും CPMഉം ഉദ്യോഗസ്ഥ വൃന്ദവും ഇതിന്റെ പ്രചാരകരായി മാറുന്നെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കേന്ദ്രമന്ത്രി വി മുരളീധരനൊപ്പം ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ ആരോപണം ഉന്നയിച്ചത്. സൈനികരെ അപമാനിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ അപകടം നടന്ന കൂനൂർ സന്ദർശിച്ചിട്ടില്ലെന്ന് വി മുരളീധരൻ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗവപ് ലീഡർമാർ അടക്കം മോശം പരാമർശം നടത്തുന്നു, ഇത്തരക്കാരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. സംഭവത്തിൽ ഉടൻ നടപടി വേണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. സൈനിക മേധാവി ബിപിൻ റാവത്ത് കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ വിമർശിച്ച് ഗവൺമെന്റ് ലീഡർ രശ്മിത രാമചന്ദ്രൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമായിരുന്നു. കശ്മീരി പൗരനെ ജീപ്പിൽ മുന്നിൽ കെട്ടിയ ഉദ്യോഗസ്ഥൻ മേജർ ലിഥുൽ ഖോങ്കയ്ക്ക് കമൻഡേഷൻ കാർഡ് സമ്മാനിച്ചത് റാവത്താണെന്നാണ് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. സൈനികർ വ്യാജമായി വികലാംഗരാണെന്ന് അവകാശവാദം ഉന്നയിച്ചെന്ന് റാവത്ത് പറഞ്ഞതായും രശ്മിത ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. സൈന്യത്തിലെ വനിതകളുടെ പ്രവേശനം, പൗരത്വ നിയമം എന്നിവയിൽ അദ്ദേഹം പ്രതിലോമകരമായ നിലപാട് സ്വീകരിച്ചെന്നും രശ്മിതയുടെ പോസ്റ്റിൽ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. മരണം ഒരാളെയും വിശുദ്ധനാക്കുന്നില്ലെന്ന വാചകത്തോടെയായിരുന്നു കുറിപ്പ് അവസാനിച്ചത്. എന്തായാലും CPMന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കരുതൽ കേരളത്തിനും നമ്മുടെ ഭാരതത്തിനു വേണ്ടിയും ഇല്ലെങ്കിലും കേന്ദ്രത്തിൽ നിന്നും നമ്മുടെ നരേന്ദ്രമോദി തീർച്ചയായിട്ടും ജനങ്ങൾക്കായി ഭാരതത്തിനായി സേവിക്കുമെന്നതിൽ ഉറപ്പ് ഉണ്ടായിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.